ഫോണൊക്കെ നോക്കി 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 പോണെന്നാണ് പറഞ്ഞല്ലേ ഹരിയേട്ടൻ. ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ നമസ്കാരം, ഞാൻ സജീവ് പുച്ചപ്പാടം, പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് നമ്മള് അടുത്ത പ്ലേസിലേക്ക് പോവാണ്. അടുത്ത പ്ലേസ് എന്ന് പറയുന്നത് നമ്മളെ ജുമാ മസ്ജിദാണ്, കാലങ്ങളായി പഴക്കമുള്ള ജുമാ മസ്ജിദ്. അവിടുത്തെ അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ ചാന്ദിനി ചൗക്കാണ്. ഞാനും മുർഷിയും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ റെഡ് ഫോർട്ട് കഴിഞ്ഞു, അതേപോലെ തന്നെ ലോട്ടസ് ടെമ്പിൾ കഴിഞ്ഞു. ഇനി ഇതിന് ഏറ്റവും തിരക്കുള്ള നഗരങ്ങൾ സ്ട്രീറ്റ് ഏരിയയാണിത്. ഭയങ്കര തിരക്കുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്ക് പറഞ്ഞാൽ ഗംഭീര തിരക്കാണ്. ഇത്രയും തിരക്കൊന്നും നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടില്ല. എൻ്റെ പടച്ചോനേ എല്ലാ സാധനവും ഉണ്ട്, എ ടു സെഡ് കാര്യങ്ങൾ അല്ലേ, ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും. ഇത് പഠിക്കാനാ അത് വേണോ, നിർബന്ധം. മൂപ്പര് അതൊക്കെ തൊപ്പിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. ജുമാസിൽ പോയിട്ട് അവിടെ കുറച്ചേരം വിശ്രമിക്കണം, നടന്ന് 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 ക്ഷീണിച്ചിറക്കണം. വാങ്ങിയോ, വാങ്ങണ്ടോ? എത്ര? 100 rupees. ആ പാട്ടി കൊടു. എന്താണ്ടോ ഫുഡ്, അതേപോലെ തന്നെ ഡ്രസ്സ്, കോസ്റ്റ്യൂംസ്. കുടുംബസമേതം കുറേ ആളുകൾ വന്നിട്ടുണ്ട്, പള്ളിക്ക് വന്നിട്ടുണ്ട്. പിന്നെ നോമ്പുള്ള സമയമുണ്ട് അല്ലേ, കുറേ ആളുകൾ ഇവിടെ തന്നെയാവും. നോമ്പ് ഇനി വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ ഇവിടെ ആവും. അതുകൊണ്ട് തന്നെ തിരക്ക് കൂടുതലാണ്. ഇതിനേക്കാൾ വലിയ തിരക്കുണ്ടോ നമുക്കറിയില്ല. ഇതിന് വണ്ടിയുടെ കൂടെ പോകുന്നുണ്ട്. ഇതുണ്ടോ? അപ്പൊ അതിന്റെ ഉള്ളിൽ അങ്ങനെയാണ് കയറി 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 പോയി വെക്കണം. എന്നാലേ അറിയുള്ളൂ എന്താ ലെവല്. ഞങ്ങള് ഇതാണ്ടോ ജുമാ മസ്ജിദിന്റെ ഉള്ളിൽ കയറി, ഇവിടെ നിന്നുള്ള ഇനി കാഴ്ച കാണിച്ചാൽ ഇതാണ്ടോ. ഇവിടുന്ന് ഈ സൈഡ് കയറി 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 ഇതാ ഫുൾ വ്യൂ പറഞ്ഞ ജുമാ മസ്ജിദിന്റെതാണ്. നിറയെ ആളുണ്ട് കേട്ടോ, നോമ്പെടുത്ത ആളുകള്, നോമ്പെടുക്കാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല 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 വിഭാഗത്തിലുള്ള ആളുകളുണ്ട്. അതുകൊണ്ടോ അവിടെയൊക്കെ കാക്കി പരുന്തും പരുന്തട്ടോ, നിറയെ ഉണ്ട് ആ ഭാഗത്ത് പരുന്ത്. നല്ല അവിടുന്ന് അങ്ങോട്ട് നമ്മൾ അവിടുന്ന് അങ്ങോട്ട് പോകുന്ന ഏരിയ അതാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് സ്ട്രീറ്റ് ആണ്. അവിടെ വരണോടത്ത് കുറെ തുണിയൊക്കെ കെട്ടി കെട്ടിയിട്ടുണ്ട്. എന്തായാലും അവിടെ ഉണ്ട്, അവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി ഇതാണ് ഇതാണ്ട് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് പോയേക്കണം. ഡൽഹിയിൽ വന്ന മസ്റ്റ് ട്രൈ ചെയ്യേണ്ട മറ്റൊരു പ്ലേസാണ് നമ്മളെ ജുമാ മസ്ജിദ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, ഇവിടെ നല്ല ശ്രദ്ധിച്ച് നോക്കി പോകണം എന്നാണ്. എന്തായാലും ഉള്ളിക്കൊക്കെ ഒന്ന് കയറി വെക്കാം. അടിപൊളി പോവാ, മുർഷി പോവാ, ഉള്ളിൽ കയറാം. ഇവിടെ കുറച്ച് കൂടി വരണത് അതിൻ്റെ ഉള്ളിക്ക് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ, കവാടം ഇങ്ങനെ കയറി കഴിഞ്ഞതാ പിന്നെ അവിടെ വൈഡായിട്ടുള്ള ബ്യൂട്ടിഫുൾ ഏരിയ. ഇവിടെ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ ഏകദേശം ഒരു 10-25,000 പേർക്ക് ഒരുമിച്ചിരുന്ന് നിസ്കരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ചരിത്രം പറയണത്. എന്തായാലും ഗംഭീര സ്ഥലം കേട്ടോ, നമ്മളെ ഓരോ സ്പോട്ടും നമ്മളും പറയും ഗംഭീര സ്ഥലം ഗംഭീര സ്ഥലം. അത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അത് വന്ന് കണ്ടാലും നിങ്ങൾക്ക് അറിയുള്ളൂ കേട്ടോ. കണ്ടോ, ഞാൻ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്തൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ 4 തൂണുകൾ, അവിടെ പറവകൾക്കൊക്കെ വെള്ളം കുടിക്കാനുള്ളൊരു ഏരിയ, അവിടെ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1, 2 കുറച്ച് ചൂടുണ്ട് കേട്ടോ, നല്ല കുറച്ച് ചൂടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ചുവന്ന സാൻഡ്സ്റ്റോൺ വെച്ചിട്ടുള്ള പരിപാടിയാണ് മൊത്തത്. ജുമാ മസ്ജിദ് കാണാൻ തന്നെ ഒരു ഭംഗി, നല്ല കാറ്റുണ്ട്, ചൂടുണ്ട് വെച്ചാൽ അല്ലേ. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ അപ്പോൾ വൈകുന്നേരം നമ്മളേക്ക് തോന്നുന്ന ഒരു തണുപ്പുണ്ടാവും എന്നാണ് തോന്നണത്. കുറെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം, ഇതൊക്കെയാണ്. ഇതൊക്കെ തന്നെയാണ് ജുമാ മസ്ജിദിന്റെ കാഴ്ചകൾ, രസകരമായ കാഴ്ചകൾ. കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട്, നോമ്പെടുത്ത ആളുകളൊക്കെ നോമ്പിറക്കാൻ വേണ്ടിയിട്ട് അത് സമയമാവുന്നവരെങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. അല്ലാതെ കുറെ ആളുകളുണ്ട്, അല്ലാതെ കുറെ കുറെ ആളുകൾ. ഇതുണ്ടോ, നമ്മുടെ കൈയൊക്കെ കഴുകി സെറ്റായിട്ട് കുറെ ടീം അങ്ങനെ ഇരിക്കുന്നുണ്ട്. പറവകൾക്ക് എല്ലാവർക്കും, മനുഷ്യന്മാർക്ക് എല്ലാവർക്കും വെള്ളം കിട്ടുന്ന തരത്തിൽ അവിടെ ഒരു പൂള് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയോ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. വിശ്രമിക്കാനുണ്ടോ? വിശ്രമത്തിനാണ് ഞങ്ങൾ, വിശ്രമത്തിൽ. ഐഫോൺ പിടിച്ചോളൂ, എന്നിട്ട് ഫോട്ടോ എടുക്കുക, നടക്കുക. ഞാൻ ഇവിടെ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് കയറിയിട്ട് അവിടെ ഇങ്ങനെ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നു.
മൂപ്പരെ അവിടെ ഫോട്ടോ എടുത്ത് കളിക്കണം കേട്ടോ. ഇവിടെ പണി നടന്നോണ്ട് ഇരിക്കാൻ പറയില്ല, അവിടെ എന്തൊക്കെ പണി നടക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്നിട്ട് കയറി ഇനി കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്പോട്ട് ഏതെങ്കിലും നോക്കണം. ഏതാ അപ്പോൾ തോന്നുന്ന ചൈലാണ് പോവാം, കുറേ ഫോട്ടോസൊക്കെ എടുക്കണുണ്ട്. എന്തായാലും ജുമാ മസ്ജിദ് എത്തി. ജുമാ മസ്ജിദ് മുഗൾ സാമ്രാജ്യത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസ്ട്രക്ഷനാണ്. ഗംഭീര കാഴ്ചയാണ്, ഗംഭീരം പറഞ്ഞ ഗംഭീരം കാണാൻ കണ്ടിങ്ങനെ ഇരിക്കുക, അത് തന്നെയാണ് നമ്മളെ പരിപാടി. അപ്പോൾ ബാക്കി എല്ലാ സ്പോട്ടുകളും ഏകദേശം കവർ ചെയ്തു. ഇന്നത്തെ പരിപാടി ഇതാണ്, ഇനിയിപ്പോൾ ഇതാണ്. ഇവിടെ നല്ല ഫോട്ടോ പ്ലേസ് ഉള്ളൊരു ഏരിയ ആണ്. അപ്പോൾ അവിടെ പോയിട്ട് കുറേ ഫോട്ടോ എടുക്കുന്നുണ്ട്. പക്ഷേ നൊണ്ടി നൊണ്ടി നടക്കുന്നുണ്ട്. കാമേൻ പോയിട്ട് കുറച്ചു നേരം വിശ്രമിക്കാം. ഞാൻ എന്നാൽ പുറത്തേക്ക് ഇറങ്ങല്ലേ. ഞങ്ങൾ ജുമാ മസ്ജിദ് അങ്ങനെ ഇറങ്ങി കഴിഞ്ഞു. അവിടുത്തെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞ് കുറച്ചു നേരം അവിടെ ഇരുന്നു. കുറച്ചു നേരം കാമൻ കോയറ്റ്, എല്ലായിടത്തും പറഞ്ഞ പോലെ കാമൻ കോയറ്റാണ്. നല്ല അന്തരീക്ഷം, നല്ല പുറത്തേക്ക് അങ്ങനെ പോകുന്നു. കുറേ കേട്ടോ, നല്ല തിരക്കാണ്. എനിക്ക് തിരക്ക് പറഞ്ഞാൽ എനിക്ക് തിരക്കാണ്. പിന്നെ ടേക്കടെ ഇങ്ങനെ പോകണം. ഒരു ചെരുപ്പ് പുറത്തല്ലേ, കുറച്ച് ചെരുപ്പെടുക്കല്ലേ. ജുമാ മസ്ജിദിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പുറത്തേക്ക് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ചെരുപ്പെടുക്കുക. ഞാൻ സ്ട്രീറ്റ് കൂടെ അങ്ങനെ ഇറങ്ങി. ഇവിടെ ഇങ്ങോട്ട് പോകുന്ന സ്ട്രീറ്റ് ആണ്. ബാഗ് ഐറ്റംസ് മൊത്തം ഉണ്ട്. ഇതാണ് ഞങ്ങൾ ജുമാ മസ്ജിദ് താത്തിക്കൂടെ ഇറങ്ങി. ഇവിടെ ലോകത്ത് കിട്ടാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഈ ഏരിയയിലുണ്ട്. ആ സ്ട്രീറ്റിൻ്റെ ഭംഗി, ഫോട്ടോസൊക്കെ കുറേ മുഷി എടുക്കുന്നുണ്ട്, സിംഗിൾ വീഡിയോസ് അതൊക്കെ. ഞങ്ങൾ ഈ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി. ഇതിൻ്റെയൊക്കെ കുറേ മുഷേ, ഇതിൻ്റെയൊക്കെ ഇങ്ങനെ ഈ ഫുഡിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഗ്ലിപ്പ് വേണം അങ്ങനെ ഇടുക. എന്തായാലും ഇങ്ങനെ പോയി പോയോ, ഞങ്ങളിങ്ങനെ നടന്നു നോക്കട്ടെ, പോയോ നോക്കട്ടെ, എന്തായാലും നോക്കട്ടെ. നൂറോ എന്തുട്ടാലും നൂറ്. തൊപ്പി വെച്ചപ്പോഴും നൂറാണ്, ആ ബാഗിനും നൂറാണ്, മിനിമം നൂറാവണം അല്ലേ. പേരാപ്പാരൊക്കെ കൊറേ സാധനങ്ങള്.